ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ഒപ്പം ചോറിനാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് 2-3 കഷ്ണം പട്ട, അതുപോലെ തക്കോലം 1 എണ്ണം, പിന്നെ അതുപോലെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ നല്ലൊരു മണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്, 5 ഓളം വെളുത്തുള്ളി ഉണ്ട്, നല്ല വലിയ വെളുത്തുള്ളിയാണ്, അത് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ അങ്ങോട്ട് മാറി വരണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. നമുക്ക് ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 3 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്, കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുറവായിട്ട്, അതായത് 1/4 ടീസ്പൂണോളം നമുക്ക് ഫുള്ളായിട്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർക്കേണ്ടാത്തവർക്ക് ഇത് കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. അപ്പോഴേക്കും നമുക്കൊരു 3 പിടി തേങ്ങ ചിരകിയെടുക്കാം. എന്നിട്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ നമുക്കൊന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 പാല് 2/2 പാലൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിതിനകത്തേക്ക് ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നമുക്ക് ഈ സമയത്ത് വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇത് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലതുപോലെ ചൂടായി വരണം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നോക്കാം. ഉപ്പില്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ചൊറക്കയാണ്. അപ്പോൾ ചൊറക്കയും കൂടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ആ പുഴുങ്ങിയ മുട്ടകൾ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് മുട്ടയുടെ മുകളിലേക്കും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടു കൂടെ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം 1/2 ടീസ്പൂൺ ചോർക്ക ചേർത്തേക്കൊണ്ട് തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലത്തെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.